ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു സുൽഫിനാസ് കിച്ചൺ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കുന്നത് പഞ്ചസാരയിൽ നിന്നാണ്. നല്ല ഒരു ടേസ്റ്റുള്ള വിപ്പിംഗ് ക്രീമും കൂടിയാണിത്. അതുപോലെ തന്നെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ബീറ്ററിൻ്റെ ആവശ്യവുമില്ല. ഒരു വിസ്കോസ് സ്പൂണോ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഒരാഴ്ച വരെ ഇതൊരു കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരു വിപ്പിംഗ് ക്രീമും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. ഓക്കേ, അപ്പോൾ ഞാനിവിടെ നമ്മുടെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പൊടിക്കാത്ത സാധാരണ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ചെറിയ അളവിൽ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ ആ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് കേക്കിലൊക്കെ സ്പ്രെഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അപ്പോൾ എത്രത്തോളം വേണമെന്നുള്ളതനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ബ്രൂവിൻ്റെ ഒരു 2 രൂപയുടെ പാക്കറ്റുള്ള ഒരു ബ്രൂവിൻ്റെ പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതിന് ഭയങ്കര കമർപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇതിൽ ഒരു 2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു അളവിൽ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റ് അല്ലാത്തവരുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ പയ്യെ പയ്യെ ചേർത്ത് കൊടുക്കാവുള്ളൂ. ആദ്യമേ തന്നെ വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വല്ലാണ്ട് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നല്ലപോലെ ക്രീമി ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സ്പൂണോ വിസ്കോ ഏതെങ്കിലും എടുത്താൽ മതിയാകും. ഇവിടെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമാണെങ്കിൽ തോന്നിയാൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് വരിക. 2 പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ ചൂടുവെള്ളം വെച്ച് ചെയ്തപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടി ക്രീമി ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്രീം ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. നല്ല ക്രീമി ആയിട്ട് എടുക്കാം, നല്ല ലൂസാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഞാനൊരു 1/2 ടീസ്പൂൺ വെള്ളം ചേർക്കുന്നുള്ളൂ കേട്ടോ. 1/2 ടീസ്പൂൺ ചൂടുവെള്ളം ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്കിനി ഇതിൻ്റെ നന്നായിട്ട് ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് മിക്സ് ചെയ്ത് വെള്ളം ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. അത്രയും ലൂസായാൽ മതിയാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കും ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വിസ്ക് വെച്ച് കാണിക്കുന്നത്. വിസ്ക് വെച്ച് ചെയ്താലും കുറച്ച് സമയം പിടിച്ചാലും പെട്ടെന്ന് തന്നെ നല്ല ക്രീമി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നല്ലപോലെ ലൂസായിട്ട് അതേസമയം നല്ല ക്രീമി ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ ഫ്രിഡ്ജിൽ ഒരു 7 ദിവസം വരെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളൊക്കെ വെച്ച് നേരത്തെ ക്രീമൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും ഒരേ ടേസ്റ്റ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റുള്ളൊരു ക്രീമാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കോഫി പൗഡറിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ചിട്ട് പൗഡറിൻ്റെ ആ ഒരു 2 ടീസ്പൂണുള്ളതിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ പഞ്ചസാര നന്നായിട്ട് ചേർത്താലേ ആ ഒരു കയ്പ്പ് ഇല്ലാണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കത് എടുത്ത് കാണിക്കും കോഫി പൗഡർ ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി കുറച്ചും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല സ്റ്റിഫായിട്ട് വരും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത്. നല്ല ക്രീമിയാണ്. അതേസമയം നല്ല ഒരു ടേസ്റ്റുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കുള്ള ഓളൊന്ന് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോഴേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.